മഹാനായ ഷംസുൽ ഉലമ. ഞാൻ 1988 ഇവിടെ യു എയിലെത്തിയതാണ്. വരുന്നതിന് മുമ്പ് ഷംസുൽ ഉലമയുടെ സാന്നിധ്യം എനിക്കുണ്ടായിട്ടുള്ളത് എണ്ണി പറയാവുന്ന 5-6 വേദികൾ മാത്രമാണ്. ഷംസുൽ ഉലമ വഫാത്തായ അന്ന് മുതലാണ് ഷംസുൽ ഉലമയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഞാൻ തുടങ്ങിയത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഫദല് കൊണ്ട്, ആ മഹാനവർകളുടെ മദദ് കൊണ്ട്. ഇന്നഹു ഷംസുൽ ഉലമ യാഥാർത്ഥ്യമായി എന്നല്ലാതെ, ബഹുമാനക്കൂട്ട മമ്മൂട്ടി ഉസ്താദ് പറഞ്ഞ പോലെ 10,000 ശിഷ്യഗണകളുള്ള ആ മഹാരഥൻ്റെ ഒരു അവതാനം എഴുതി തീർക്കാനൊന്നും ഉള്ള കപ്പാസിറ്റി എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഏറെ ചരിതാർത്ഥ്യമുള്ളത് പല തലമുറക്കാർ ഈ സദസ്സിലുണ്ട് എന്നുള്ളതാണ്. കാരണവന്മാരും അതിൻ്റെ ഇടയിലുള്ള പണ്ഡിതൻ സഅദ് ഫേസി പോലെയുള്ള, നമ്മുടെ ഹംസ കുംസ്ലിയർ പോലെയുള്ള, അതിന് ശേഷമുള്ള നമ്മുടെ ഓണംപള്ളി ഫൈസി പോലെയുള്ള, അല്ല അബ്ദുറഹ്മാൻ ബാക്കവി പോലെയുള്ള ആളുകൾ കഴിഞ്ഞാൽ പിന്നെ ഓണം ഫൈസി പോലെയുള്ള മറ്റൊരു തലമുറ. അതിന് താഴെ ഇപ്പോൾ നമ്മൾ സ്വാഗതം പറഞ്ഞ ബാക്കവിമാരുള്ള ഒരു സദസ്സ്. ഈ നിശബ്ദമായ സദസ്സിൻ്റെ കൃത്യമായ ലക്ഷ്യം ആരായിരുന്നു ഷംസുൽ ഉലമ എന്ന ഒരൊറ്റ ചോദ്യമാണ്. ഇത് കുറഞ്ഞ വരികളിലൂടെയോ ഒരു ഗ്രന്ഥത്തിലൂടെയോ കുറേ ഗ്രന്ഥങ്ങളിലൂടെയോ പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര വിശാലമായി പ്രവിശാലമായി കിടക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഷംസുൽ ഉലമ എന്നതാണ് എനിക്ക് ആ മഹാരഥൻ്റെ ചരിത്രം കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. നമുക്ക് പറയാം, ഷംസുൽ ഉലമ 19-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദായിരുന്നു. 1914 ജനിച്ചു, 1996 വഫാത്ത്. 1933 മുതൽ പൊതുരംഗത്ത് പ്രഭാഷണങ്ങൾ. ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ 1944 ശേഷം പിന്നെ ബാഖിയാത്തു സാലിഹാത്തിലും തിരിച്ചു വന്ന് മാടായിൽ ദർസ് ഏറ്റെടുത്ത ഉടനെ കേരളത്തിലുള്ള വെല്ലുവിളി അന്ന് കാദ്യാനിസമായിരുന്നു. എന്താണ് ഈ സംഭവമെന്ന് മനസ്സിലാക്കാൻ പോലും പണ്ഡിതന്മാർ കഴിയാത്ത കാലഘട്ടം. ഷംസുൽ ഉലമ അദ്ദേഹത്തിൻ്റെ ആ കാദിയാനികളുടെ അന്ന് ഇറങ്ങിയ എല്ലാ പുസ്തകങ്ങളും വരുത്തി, പോസ്റ്റിലൂടെ ബന്ധപ്പെട്ട് വരുത്തി, അത് വായിച്ച് ഖണ്ഡനം നടത്തി. ഖണ്ഡന പ്രഭാഷണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു, ഇവർ മില്ലത്തിൻ്റെ പുറത്താണ്, ഇസ്ലാമിക മില്ലത്തിൻ്റെ ഉള്ളിലാണ് ഈ സമൂഹം എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സദസ്സിലുണ്ടായ പണ്ഡിതന്മാർ പോലും പരസ്പരം നോക്കി, അങ്ങനെ പറയാൻ പറ്റുമോ കാദ്യാനികളെക്കുറിച്ച്? അവർക്ക് പള്ളിയില്ലേ, നിസ്കരിക്കുന്നില്ലേ, ബാങ്ക് കൊടുക്കുന്നില്ലേ, എങ്ങനെയാണ് കാദ്യാനികളെക്കുറിച്ച് അവർ ഇസ്ലാമികളല്ല കുഫറിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാൻ കഴിഞ്ഞത്? അത് കഴിഞ്ഞ് 10 കഴിഞ്ഞ് 1958 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റാബത്തുൽ ആലമിൽ ഇസ്ലാമി ജിദ്ദയിൽ ചേർന്ന യോഗത്തിൽ കാദിയാനികൾ കാഫിറുകളാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. 10 നമുക്കറിയാം. ഞാൻ കുറേ വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. മുസ്ലിം ഉലമയുടെ ചെയ്ത വാദപ്രതിവാദങ്ങളെക്കുറിച്ചോ, അത്
ആ രംഗത്ത് വിശദീകരിക്കുന്ന കുറേ പ്രഭാഷണങ്ങളൊക്കെ നാം നെറ്റിലോ മറ്റൊക്കെ കേൾക്കുന്നതാണ്. ഞാൻ ഇന്ന് ശംസുൽ ഉലമയെക്കുറിച്ച് വിലയിരുത്തുന്ന ഒരു അതിപ്രധാനമായ ചില വിഷയങ്ങൾ ഞാൻ പറയാം. ഇസ്ലാമിക ചരിത്രം ഒരു ആവർത്തി നാം കൃത്യമായി ഒന്ന് നാം ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നാല് ഖലീഫമാർ: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞാൽ നാല് ഇമാമുകൾ: അബൂ ഹനീഫ, മാലിക്കി അബൂ മാലിക്കി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ. ഇവരാണ് കൃത്യമായി പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഒരു നഖചിത്രം ലോകത്തോക്ക് അവതരിപ്പിച്ചത്. ഇവർക്കൊക്കെ നാം അവരൊക്കെ ആ രംഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വിഷയമെടുത്ത് പരിശോധിക്കും, നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കൃത്യമായ നസ് എന്താണ്, റസൂൽ പറഞ്ഞത് എന്തായിരുന്നു, ആ വിഷയത്തിലുള്ള വിഷയങ്ങൾ അത് അതേപോലെ പകർത്തി സമൂഹത്തോട് പറഞ്ഞു. അതിൽ പ്രായോഗിക പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തയ്യാറായില്ല. കാരണം വളരെ കലുഷിതമായ, ഉസ്താദ് പറഞ്ഞതുപോലെ വളരെ കലുഷിതമായ അന്തരീക്ഷമായിരുന്നു അവിടെ. ഒറ്റ പോയിന്റ്: ഇന്ന അൻസൽന ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനന്നാസ് ബിമാ അറാകല്ലാഹ്. മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞതുപോലെ കിതാബ് തങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു, അത് അനുസരിച്ച് തങ്ങൾക്ക് കാണിച്ചതുപോലെ തങ്ങൾ വിധിച്ചു കളയണം, വിധിക്കണം. അതിൽ തിരിഞ്ഞോ മറിഞ്ഞോ ഒന്നും ഇജ്തിഹാദിന് വകുപ്പില്ലാത്ത വിധം ചില സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ നിലപാട്. ഇവിടെ നാം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വരുമ്പോൾ ആ നസ്സുകളും ഖബറുകളും അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ പ്രായോഗികമായ ചിന്തകളായിരുന്നു ഇമാം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ലോകം പരിചയപ്പെട്ടത്. അപ്പോൾ വളരെ കർക്കശമായ സമീപനം. ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ ഉഗ്രമായ നിലപാട്, തീവ്രമായ നിലപാട്, ഒരു മിതത്വം, വളരെ ലാഘവത, ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. അബൂബക്കർ സിദ്ദീഖ് തുടങ്ങി വെച്ച അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രായോഗിക രൂപം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയപ്പോൾ ഇത് രണ്ടും സമന്വയിപ്പിച്ച രൂപമായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെത്. ഇതിൻ്റെ ഏറ്റവും വലിയ മൂർത്തമായ രൂപം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഓരോരുത്തരുടെയും മനാക്കിബ് നാം പഠിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ വ്യത്യാസം. ഇനി മദ്ഹബിൻ്റെ ഇമാമുകളെ കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ മദ്ഹബിൻ്റെ ഇമാമുകൾ നാം എല്ലാവരെ കുറിച്ചും പഠിച്ചതാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ കർശന സ്വഭാവം, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സ്വീകരിച്ച കർശന സ്വഭാവം, അതേസമയം ഇമാം ഷാഫിഇ റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിൽ മധ്യമ നിലപാട് സ്വീകരിച്ച ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശാഖാപരമായ മറ്റു രൂപമായിരുന്നു അഹമ്മദ് ഇബ്നു ഹംബൽ. നമുക്കറിയാം ഇതിനു ശേഷം വന്ന നാല് ഖലീഫമാർക്ക് ശേഷം, നാല് ഇമാമുകൾക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് വന്നത് വേണ്ടത് അഖീദയുമായി ബന്ധപ്പെട്ട വളരെ വ്യക്തമായ ചില നിലപാടുകളായിരുന്നു. അതാണ് അബുൽ ഹസൻ അഷ്അരി. 150 ജനിച്ച് 204 ഹിജ്റ വഫാത്തായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഫിഖ്ഹിൽ, ഉസൂലുൽ ഫിഖ്ഹ് ഏത് രൂപത്തിലാകണം എന്നത്, ഫിഖ്ഹ് കൃത്യമായി അതിൻ്റെ ഒരു അടിസ്ഥാന ശില ലോകത്തിന് നൽകി. ആ തത്വം മുന്നോട്ട് പിടിച്ച് മുന്നോട്ട് വന്ന ഇസ്ലാമിക ലോകം, ഞാൻ ആ ലോകത്ത് മധ്യമ നിലപാട് സ്വീകരിച്ച ആളായിരുന്നു ഇമാം ഷാഫിഇ. മുന്നോട്ട് നീങ്ങി ഹിജ്റ 322
വഫാത്തായ അബുൽ ഹസൻ അഷ്അരി ആയിരുന്നു അഖീദയുടെ നമ്മുടെ ഇമാമ്. അദ്ദേഹം കർമ്മശാസ്ത്രപരമായി ഷാഫി ആയിരുന്നു, അതേസമയം അഖീദയിൽ അദ്ദേഹം ഒരു ഉസൂലുണ്ടാക്കി, കൃത്യമായ ഒരു സംവിധാനം കൊണ്ടുവന്നു. പിൽക്കാല മുസ്ലിങ്ങൾക്ക് കൃത്യമായ ഒരു സംവിധാനം തരപ്പെടുത്തി കൊടുത്ത അബുൽ ഹസൻ അഷ്അരി റളിയല്ലാഹു അൻഹു. അതിനുശേഷം ഹിജ്റ 505 ജനിച്ച ഇമാം ഗസാലിയാണ് ഈ രണ്ട് സംഭവങ്ങളെയും, മദ്ഹബ് ഫിഖ്ഹിന്റെ ഉസൂലിൽ ഷാഫി മദ്ഹബും അഖീദയിൽ വിശ്വാസത്തിൽ അഷ്അരി മദ്ഹബും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃത്യമായ ഇസ്ലാമിക ചിന്താധാരയുടെ കൃത്യമായ ക്രോഡീകരണം നടത്തത് ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു വരുന്നു. നമുക്കറിയാം ഇസ്ലാമിക ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ കർക്കശമായി ഏത് നിലപാടിൽ നീങ്ങണമെന്നതിനെക്കുറിച്ച് പല സമയങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഹനീമത്ത് മൗലവി വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ നിലപാട് എല്ലാവർക്കും തുല്യമായി വിഹിതിച്ചു കൊടുക്കുക എന്നതായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അത് ആളുകളുടെ പശ്ചാത്തലവും നിലയും അവരുടെ അവസ്ഥയും അടിസ്ഥാനമാക്കി മാനദണ്ഡമാക്കി വ്യത്യാസങ്ങൾ വരുത്താൻ ഉമർ ഖത്താബ് തയ്യാറായി. ഇത് ഒരേ വിഷയത്തിലുള്ള രണ്ട് വകഭേദങ്ങളാണെങ്കിൽ ഇത് വ്യക്തമായി പിന്നെ വിശദീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ എല്ലാ ധാരകളെയും കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് സമൂഹത്തിന് അതാത് കാലങ്ങളിൽ ഏത് നിലപാട് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചായിരുന്നു പിൽക്കാലത്തുള്ള രണ്ട് മഹാരഥന്മാരായ ഇമാമുകളും ഇമാം അലി റളിയല്ലാഹു അൻഹു വാക്യത്തു സിഫി നമുക്കറിയാം യുദ്ധവുമായി മുന്നോട്ട് പോയപ്പോൾ അവർക്ക് പരാജയപ്പെടും, എതിർകക്ഷികൾ പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ മുസഹഫ് എടുത്ത് ആ അപ്പുറത്തു നിന്ന് വരുന്ന അലി റളിയല്ലാഹുവിൻ്റെ ടീമിൻ്റെ വാളിനെതിരെ മുസഹഫ് എടുത്ത് പൊന്തിച്ചു. അലി റളിയല്ലാഹുവിൻ്റെ ചെന്ന് പറഞ്ഞു, അവരെന്താ മുസഹഫ് പൊന്തിച്ചിരിക്കുന്നത്, ഞങ്ങളെന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഇത് വലിയ പ്രശ്നമാണ്. അലി റളിയല്ലാഹു അൻഹു എല്ലാ വിഷയത്തും പ്രായോഗിക ചിന്തയുള്ള ആളാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കിത്താബല്ല സംസാരിക്കുക, അത് ഉൾക്കൊള്ളുന്ന എടുക്കുന്ന ആളുകളുടെ നിലപാടിനിടെയാണ് നാം ഇവിടെ സംസാരിക്കുന്നത്, നാം യുദ്ധം ചെയ്തത് അല്ലാണ്ട് കിത്താബിനോടല്ല എന്ന് പറഞ്ഞു. പെട്ടെന്നുണ്ടായ സംഭവമായിരുന്നു. അതുപോലെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം നമുക്കറിയാം. അലി റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് പരിജ നഷ്ടപ്പെട്ടപ്പോൾ ഖൈബറിൻ്റെ കട്ടില വിളിച്ചുകൊണ്ട് തടുക്കേണ്ട വാള് ശത്രുവിൻ്റെ വാളിനെ നേരിടുകയുണ്ടായി. പിന്നീട് ആ കട്ടിൽ അവിടെ വെക്കാൻ 40 ആളുകൾ ഒരുമിച്ച് ശ്രമിച്ചു, നടന്നിട്ടില്ല, വിജയിച്ചില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞു, നിങ്ങളാണ് റബ്ബ്, നിങ്ങൾ അള്ളാഹുവാണ്, ഇത് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കഴിവല്ല. ഒരു വിഭാഗം ആൾ കറൂബീൻ എന്നാണ് അവർ പറയുന്നത്. അലി അള്ളാഹു എന്ന് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ഇങ്ങനെ പറഞ്ഞ് അവർക്ക് പല ശിക്ഷകളും കൊടുത്തു, വെയിലത്ത് നിർത്തി, അവസാനം അവരെ തീയിലിട്ട് കരിക്കാൻ അള്ളാഹുവിന് ഓർഡർ ചെയ്തു. ആ ആളുകളെ തീ ഒരുക്കി തീയിലേക്ക് എടുത്തിട്ടപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്ക് നീ റബ്ബാണെന്ന് ഉറപ്പായി, കാരണം ലാ യുഅദ്ദബു ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ, തീ കൊണ്ട് ശിക്ഷിക്കുന്നത് ആ തീ പടച്ച തമ്പുരാൻ തന്നെ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. അലി അള്ളാഹുവിന് പറഞ്ഞു, കലിമത്തു ഹക്കിൻ ഉരീദ ബിഹൽ ബാത്തിൽ. അതാണ് വിഷയം വരുമ്പോൾ എങ്ങനെ നേരിടണം. ഖുർആൻ ഉയർത്തിപ്പിടിച്ചു, ഖുർആനിലുണ്ട്, ഖുർആൻ ഓതി, അല്ലെങ്കിൽ ഒരു ഹദീസിലുണ്ട്, അല്ലെങ്കിൽ ഒരു തത്വം പറഞ്ഞു, ഈ തത്വത്തെ എങ്ങനെ വകയിരുത്തണം എന്നുള്ളതായിരുന്നു മുസ്ലിം ലോകത്തിൻ്റെ
നാൾ ഇതുവരെയുള്ള 1400 വർഷം വരെയുള്ള ചിന്താധാരയുടെ ആകത്തുക. അപ്പൊ കൃത്യമായി പിൽക്കാലത്ത് വരുന്ന ഹിജറ 505 ജീവിച്ച ആളുകൾ, മൂന്നാളുകളെ മനസ്സിലാക്കണം. ഇമാം ഷാഫിയുടെ വയസ്സ് 54, ഇമാം അബുൽ അശരി അശരി റളിയല്ലാഹു അൻഹു 64, ഇമാം ഗസാലി ഇമാമിന്റെ വയസ്സ് 55. ഇത് മൂന്ന് പേരുടെ വയസ്സുകൂടി കൂട്ടി നാം ഹരിച്ചു നോക്കിക്കഴിഞ്ഞാൽ 57 വർഷം കിട്ടും. ഞാനിത് ഇത് നോക്കാൻ കാരണം ശംസുലുലബിയുടെ പ്രഭാവകാലം 57 വർഷമായിരുന്നു. പിന്നീട് ഇമാം ഷാഫി കഴിഞ്ഞ് ഇമാം ഗസാലി ഇമാം കഴിഞ്ഞ് ഇമാം എന്തായിരുന്നു ഇമാം ഷാഫി എടുത്ത സ്വീകരണം? ഫിഖ് ശരീഅത്തിൻ്റെയും ഫിഖ്ഹിൻ്റെയും അടിയിൽ ഒരു വസത്തിയായ ഖദ് അസ്സസൽ വസത്തിയ ഫിൽ മജാലിൽ ഫിഖ്ഹി വശരീഅ, ശരീഅത്തിലും ഫിഖ്ഹിലും കൃത്യമൊരു മധ്യമ നിലപാട്, ഭയങ്കര ഉപരിപ്ലവമായ അല്ലെങ്കിൽ അതിതീവ്രമായ ചിന്താഗതിയല്ല,